ഈ വാർത്താവലോകനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇപ്പോൾ ഈ കുട്ടികൾ വാർത്തകളിൽ കൂടുതലായിട്ട് ഇടം നേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാനായിട്ട് കുറ്റ്യാടിയിൽ നിന്നൊരു കുട്ടി ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വന്നതും, അതുപോലെ ഭാരത് ജോഡോ യാത്രയിൽ തിരൂരിൽ വെച്ച് അശ്വിൻ എന്ന കുട്ടി തൻ്റെ കുടുക്ക പൊട്ടിച്ച്, അതായത് സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന ശേഖരിച്ചു വെച്ച പണം ഭാരത് ജോഡോ യാത്രയ്ക്ക് സംഭാവന നൽകി, ഇതൊക്കെ വാർത്തയിൽ ഇടം നേടുമ്പോൾ, ഇതാ ഇപ്പോൾ അടൂരിൽ നിന്ന് മറ്റൊരു അക്ഷയ്കുമാർ എന്ന 6-ാം ക്ലാസ്സുകാരന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. 6-ാം ക്ലാസ്സുകാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എന്താണ്, വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളം എത്രയും പെട്ടെന്ന് ഉപയോഗമുള്ളതാക്കി മാറ്റുക. കുളം ആഫ്രിക്കൻ പായലുകൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ സ്വാഭാവികമായി സൂര്യപ്രകാശത്തെ ഇത് തടയും, തന്മൂലം ഇതിലെ സൂക്ഷ്മ ജലജീവികളുടെ നാശത്തിനും സൂര്യപ്രകാശത്തിന്റെ അഭാവം മൂലം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിനും അതിന്റെ പ്രജനനം ഇല്ലാതാക്കുന്നതിനും ഒക്കെ ഇടയാക്കുമെന്നും വിവിധ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അക്ഷയ്കുമാർ എന്ന 6-ാം ക്ലാസ്സുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അടൂരിന് സമീപം കടമ്പനാട് എന്ന സ്ഥലത്ത് ആണ് ഈ അക്ഷയ്കുമാർ. അങ്ങനെ ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് അവിടുത്തെ ഈ കുളം നല്ല ക്ലീൻ ആക്കിയിരിക്കുന്നു. അത് വളരെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിൽ അത് പ്രവർത്തകരെല്ലാവരും കൂടെ, സാമൂഹ്യ പ്രവർത്തകർ ഇത് കുളം വൃത്തിയാക്കിയതിലും ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ വരെ പിന്നെ ഈ അക്ഷയ്കുമാറിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഏറെ അഭിനന്ദനങ്ങൾ ഇപ്പോൾ അക്ഷയ്കുമാറിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മ ന്യൂസും അക്ഷയ്കുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ കുട്ടികളെ ശരിക്കും ഉപയോഗിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്, അല്ലാതെ തീവ്രവാദികളുടെ തോളിൽ കയറിയിരുന്ന് മര്യാദയ്ക്ക് ജീവിച്ചോളൂ, നിന്റെ കാലൻ വരുന്നുണ്ട് എന്നല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കുട്ടികളെ കുട്ടികളുടേതായ രീതിയിൽ അതിന്റെ വഴികളിലൂടെ വിടുക. ഇതാ കണ്ടില്ലേ, ഒരു പോസ്റ്റാണ് ഒരു നാട്ടിലെ കുളം വൃത്തിയാക്കാൻ ഇടയാക്കിയത്. ഇനി കുട്ടികളുടെ കാലമാണ് അങ്ങോട്ട്, അവരാണ് നമ്മുടെ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് നിൽക്കുന്നത്.